അയ്യാ വണക്കം. ഓ ഇങ്ങനെ തെറി പറയല്ലേ, ഇങ്ങനെ തെറി പറയല്ലേ. തെറി എന്ന് പറഞ്ഞാൽ നല്ല പച്ചത്തെറി, അച്ഛനും അമ്മയ്ക്കും മുത്തീര മുത്തീര മുത്തിക്കും കേട്ടിട്ടില്ലാത്ത രീതിയിലുള്ള വെറൈറ്റി തെറികൾ. തെറി കേട്ട് കാത് പുളിച്ചു പോയി എന്നുള്ളതാണ് വേറൊരു കാര്യം. എൻ്റെ പൊന്നു സഖാക്കളെ, നിങ്ങളെ കൂടെ നടന്നൊരു പെണ്ണല്ലേ, അതായത് നിങ്ങൾക്ക് വേണ്ടി അഹോരാത്രം വെള്ളം കോരിയ കിണറേഷിൻ്റെ ചാനലിൽ ജോലി ചെയ്തൊരു പെൺകുട്ടിയല്ലേ, ആ പരിഗണനയെങ്കിലും നിങ്ങൾ ആ പെൺകുട്ടിക്ക് കൊടുക്കണ്ടേ? എന്തിനാണ് നിങ്ങൾ ഒരു പെൺകുട്ടിയെ ഇത്തരത്തിൽ നിഷ്ഠൂരമായി തെറി വിളിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് എനിക്കിവിടെ ഉറക്കെ ഉറക്കെ ചോദിക്കാനുള്ളത് എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് സുഹൃത്തുക്കളെ. അതായത് സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ സൂര്യ സുജി എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകയെ എല്ലാവർക്കും അറിയാം. സൂര്യ സുജി എന്ന് പറഞ്ഞ മാധ്യമപ്രവർത്തക ലൈം ലൈറ്റിലേക്ക് വരുന്നത് നമ്മളെ മീഡിയ വേണം, അതായത് സുഡാപ്പി ചാനൽ, അതായത് വർഗീയ ചാനൽ. ഇപ്പോൾ ചൊറിഞ്ഞ് കയറുന്നുണ്ടല്ലേ, കുറച്ച് ഗ്യാസിൻ്റെ ഗുളിയെ വാങ്ങിച്ച് കഴിച്ചാൽ അപ്പോൾ ആ ചൊറിച്ചിലേക്ക് നിന്നോളും. അപ്പോൾ നമ്മുടെ സുഡാപ്പി ചാനലായിട്ടുള്ള വർഗീയ ചാനലിൽ വർക്ക് ചെയ്തിരുന്ന ഒരു മാധ്യമപ്രവർത്തകയെ സുരേഷ് ഗോപി അപമാനിച്ചു എന്ന് പറഞ്ഞൊരു വ്യാജപ്രചരണം വന്നു. അതായത് സുരേഷ് ഗോപി ആ മാധ്യമപ്രവർത്തകയെ കടന്നു പിടിച്ചു എന്നുള്ള ഒരു വ്യാജപ്രചരണമാണ് വന്നത്. അതിൻ്റെ ഒരു ഫലമൊക്കെ ആയിട്ട് സുരേഷ് ഗോപിക്ക് തൃശ്ശൂരിൽ സ്ത്രീകൾ ചെന്ന് പട 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 എന്ന് വോട്ട് കുത്തിയത് അത് വേറെ കാര്യം. അങ്ങനെ ആ വ്യാജപ്രചരണം വന്ന ശേഷം സുരേഷ് ഗോപി ഏത് വേദി ചെന്നാലും നോ ബോഡി ടച്ചിങ് നോ ബോഡി ടച്ചിങ് അങ്ങേ ഒരു മാന്യനായതുകൊണ്ട് അങ്ങനെ അങ്ങനെ പറയൂ. പച്ചയ്ക്ക് പറഞ്ഞാൽ പെങ്ങളെ എനിക്ക് കോടതി കയറാൻ വയ്യ, എൻ്റെ ശരീരത്തിൽ തുടരുത് എന്നാണ് പറഞ്ഞത്. കാരണം എല്ലാ എണ്ണവും കൂടെ ഓടി മൈക്കും കൊണ്ട് സുരേഷ് ഗോപിയുടെ അടുത്ത് ചെല്ലുകയാണല്ലോ. മാധ്യമപ്രവർത്തകർക്കൊക്കെ സുരേഷ് ഗോപിയുടെ വലിയ സ്നേഹമാണ്, അത് വേറെ കാര്യമാണ്. മാധ്യമപ്രവർത്തകർ നല്ല സ്നേഹത്തിലും കാര്യത്തിലൊക്കെയാണ് സുരേഷ് ഗോപിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിലാണ് ഈ സൂര്യ സുജി എന്ന് പറഞ്ഞ മാധ്യമപ്രവർത്തക നോ ബോഡി ടച്ചിങ്ങോ അതെന്തൊരു സംസാരം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് ചെന്നത്. ഇങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞ് സുരേഷ് ഗോപിക്ക് നേരെ ആക്രോശിച്ചുകൊണ്ട് ചെന്നു. ഇവർ വിചാരിച്ചത് മാധ്യമപ്രവർത്തകരെല്ലാം കൂടെ ഓടിച്ചെന്ന് അവരെ ഇപ്പം കെട്ടിപ്പുണർന്ന് അങ്ങനെ ഇരിക്കണം എന്ന് പറയുമെന്നാണ്. പക്ഷേ എല്ലാവരും സുരേഷ് ഗോപിയുടെ കൂടെയാണ് നിന്നത്. പിന്നെ തൃശ്ശൂരുള്ള മാധ്യമപ്രവർത്തകയാണ് സൂര്യ സുജി, റിപ്പോർട്ടർ ചാനലായിരുന്നു ജോലി ചെയ്തിരുന്നത്. ആ സംഭവത്തിൻ്റെ അന്ന് സൂര്യ സുജി മാറി നിന്ന് കരയുകയായിരുന്നു എന്നാണ് ആ ക്യാമറമാൻ പറഞ്ഞത് എന്നാണ് എനിക്ക് കിട്ടിയ അറിവ്. നമ്മളും ഈ മാധ്യമപ്രവർത്തനമാണല്ലോ നടത്തുന്നത്. അങ്ങനെ കരയുന്ന സൂര്യ സുജിയെ ആശ്വസിപ്പിച്ചു. പിന്നീട് റിപ്പോർട്ടർ ചാനൽ സൂര്യ സുജിയെ വിളിച്ചിട്ട് വലിയ രീതിയിലുള്ള ചർച്ചകളൊക്കെ നടത്തി. നമ്മുടെ പ്രവചന സിംഹം കേരളത്തിൻ്റെ പോൾ നീലാളി സ്വന്തം ആ നമ്മുടെ ഉണ്ണി ബാലേഷ് അണ്ണായി സൂര്യ സുജിയുടെ ആ സമയത്ത് ചോദിച്ചിട്ടുണ്ട് ഭീഷണി വല്ലതും വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഈ സംഘപരിവാറുകാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ കൊള്ളാത്ത വർഗ്ഗങ്ങളാണ്. ഭീഷണി വല്ലതും വന്നിട്ടുണ്ടോ, അതായത് ഇട്ടുകൊടുക്കുന്നതാണ് പറ 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 എന്ന്. അപ്പോഴാ പെൺകുച്ചി പറഞ്ഞത് ഭീഷണി ഒന്നും വന്നിട്ടില്ല എന്നാണ്. അങ്ങനെയുള്ള ചർച്ചകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ അവസാനം അന്ത്യം എന്ന് പറയുന്നത് റിപ്പോർട്ടർ ചാനൽ പോലും സുരേഷ് ഗോപിയോടൊപ്പമായിരുന്നു എന്നുള്ളതാണ്. ഇവരെ നേരെ കൊച്ചിയിൽ നിന്ന് ഡെസ്കിലോട്ട് അടിച്ചു. ഇമ്മച്യൂരിറ്റി എന്ന് പറഞ്ഞാണ് അടിച്ചത്, അതായത് ഒട്ടും പക്വതയില്ലാത്ത പെരുമാറ്റം എന്ന് പറഞ്ഞാണ് ഇവരെ അടിച്ചത്. കാരണം ഇത് പാർട്ടി പ്രവർത്തനമല്ലല്ലോ, ഇത് മാധ്യമപ്രവർത്തനമാണ്. മാധ്യമപ്രവർത്തനത്തിൽ നമ്മൾ മാധ്യമപ്രവർത്തനമായി തന്നെ കണ്ട് നമ്മൾ അതിൻ്റെ രീതിയിൽ മുന്നോട്ട് പോകണം, അല്ലാതെ പാർട്ടി ക്ലാസ്സിൽ ചെന്നിരുന്നിട്ട് മാധ്യമപ്രവർത്തനം നടത്താൻ വന്നാൽ ശരിയാകില്ല എന്ന് പറഞ്ഞിട്ടാണ് റിപ്പോർട്ടർ ചാനൽ ഇവരെ കൊച്ചിയിലേക്ക് തട്ടിയത്, അതായത് കൊച്ചിയിൽ ഡെസ്കിലേക്ക് ഇവരെ തട്ടി. അങ്ങനെ ഇവർ അവിടെ നിന്നും വലിയ രീതിയിൽ ഒരു മുട്ടക്കാട്ടം പോസ്റ്റൊക്കെ അവിടെയുള്ള അരുൺകുമാർ എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകന് നേരെയൊക്കെ ഇട്ടിട്ടാണ് അവിടെ നേരെ ചാടി പുറത്തിറങ്ങുന്നത്. ഇപ്പോൾ ഏതൊക്കെ മാധ്യമപ്രവർത്തനത്തിൽ വീണ്ടും വർക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് എനിക്ക് കിട്ടുന്ന അറിവ്. സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഷാഫി പറമ്പിൽ വടകരയിൽ 114,000 വോട്ടിന് ജയിച്ചല്ലോ. ഷാഫി പറമ്പിൽ ജയിച്ചു കഴിഞ്ഞ ശേഷം ഷാഫി പറമ്പിലിനെ അനുകൂലിച്ചുകൊണ്ട് അല്ലെങ്കിൽ അഭിനന്ദിച്ചുകൊണ്ട് സൂര്യ സുജി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. തെറി തെറി എന്ന് പറഞ്ഞാൽ പച്ച തെറി, അമ്മാതിരി തെറിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതും സഖാക്കന്മാരുടെ വകയാണ് തെറി കിട്ടുന്നത് എന്ന് നമ്മൾ ഓർക്കണം. സഖാക്കന്മാരുടെ വക ഇങ്ങനെ തെറി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. സഖാക്കന്മാർക്ക് വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഹോരാത്രം കിണറ്റിലിറങ്ങി വെള്ളം കോരിക്കൊണ്ടിരുന്ന നികേഷ് കുമാറിന്റെ ചാനലിൽ നിന്ന് ജോലി ചെയ്ത വ്യക്തിയാണ് എന്ന് പോലും നോക്കാതെയാണ് സഖാക്കന്മാർ ഇവർക്ക് നേരെ തെറി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിട്ടുകൊടുത്തില്ല, തിരിച്ച് അങ്ങോട്ടും പറഞ്ഞു എന്നെ തെറി പറയാൻ നീയക്കാരാട എന്നുള്ള രീതിയിൽ സൂര്യ സുജി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. ആ ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്കൊന്ന് വായിക്കാം. സൂര്യ സുജി ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ്: എൻ്റെ വ്യക്തി സ്വാതന്ത്ര്യം തീരുമാനിക്കുന്നത് ആരാണ്? ഞാനാണ് എന്നാണ് എൻ്റെ ബോധ്യം. പക്ഷേ ഇവർ പറയുന്നു അത് ഇവരാണ് എന്ന്. അതെ, അത് അവരാണ്. അതാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു പ്രത്യേകത. അത് സൂര്യ സുജി ഇപ്പോഴാണോ മനസ്സിലാക്കിയത്? ഇതൊക്കെ നമ്മൾ പണ്ടേ മനസ്സിലാക്കിയതാ. നമുക്കൊക്കെ കിട്ടുന്ന തെറി എന്ന് പറഞ്ഞാൽ ഒരു ലോഡ് തെറിയാണ്. അതായത് ഞാൻ എങ്ങനെയാണോ പറയുന്നത് അതുപോലെ നീയും പറയണം, ഇല്ലെങ്കിൽ നിന്റെ തന്തയ്ക്കും തള്ളയ്ക്കും മുത്തീര മുത്തീര മുത്തിക്കും ഞങ്ങൾ വിളിച്ചിരിക്കും എന്നുള്ളതാണ് ഇവരുടെ ഒരു പോളിസി എന്ന് പറയുന്നത്. അതായത് ഇവർക്ക് ദഹിക്കാത്ത സത്യങ്ങൾ ഇവരുടെ അടുത്തേക്ക് നമ്മൾ പറയാൻ പോയി കഴിഞ്ഞാൽ അത് സത്യമാണെങ്കിൽ പോലും ഇവർ അംഗീകരിച്ചതല്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. അംഗീകരിച്ച് തരുന്നില്ല എന്നുള്ളത് മാത്രമല്ല, മാഷാള്ള സ്റ്റിക്കർ ഒട്ടിച്ച് ഇങ്ങോട്ടേക്ക് അയച്ചു കളയും എന്നുള്ളത് വേറൊരു കാര്യം. അത് രണ്ടാമത്തെ സ്റ്റേജാണ്. നമ്മുടെ ഇവിടെയുള്ള സുഡാപ്പികൾ പറയില്ലേ നരേന്ദ്രമോദി വംശഹത്യ നടത്താൻ പോവുകയാണ്, അതിൻ്റെ ഓരോ ഘട്ടം ഘട്ടമായിട്ട് ഇങ്ങനെ പൊക്കോട്ടിരിക്കുകയാണ്. ഇതങ്ങനെ ചുമ്മാ നടത്താൻ പറ്റില്ല, കാണ്ടം കാണ്ടമായിട്ട് കിടക്കുകയില്ലേ. അതുപോലെ ഇവരുടെ അതിൻ്റെ രണ്ടാമത്തെ സ്റ്റേജാണ്. ആദ്യം തെറി വിളിക്കും, പിന്നെ ഒന്ന് ചെറുതായിട്ട് ഭീഷണിപ്പെടുത്തി നോക്കും, പിന്നെ അടിച്ചു നോക്കും, പിന്നെ ഒന്ന് ബോംബെറിഞ്ഞ് നോക്കും. അവസാനം നമ്മുടെ ടി പി ചന്ദ്രശേഖരനെ കൊന്നതുപോലെ 51 വെട്ടുവെട്ടി, വെട്ടിൻ്റെ ആഴം കൂടാനാണ് സാധ്യത. അങ്ങനെ കൊലപ്പെടുത്തുന്നതാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു സാധാരണ രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ തെറി കിട്ടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അവരെന്താണോ ആഗ്രഹിക്കുന്നത്
അത് സൂജിയ സുജി എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തക പറയാത്തത് കൊണ്ടാണ് എന്നുള്ളത് ആദ്യത്തെ കാര്യം. ഷാഫി പറമ്പിൽ നിന്ന് നേതാവിനോട് വ്യക്തിപരമായി ഇഷ്ടമുണ്ട്. വടകരയിൽ ഷാഫി ജയിച്ചതിൽ മറ്റു പലരെയും പോലെ ഞാനും ഒരു പോസ്റ്റ് ടു അഭിനന്ദിച്ചുകൊണ്ട്. അത് പാടില്ല. വടകരയിൽ അപ്പുറത്ത് നിന്ന് നമ്മുടെ കെ ശൈലജ ടീച്ചറാണ്. ശൈലജ ടീച്ചറിനെ കാഫർ എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നതിന് കൂട്ടുനിന്ന ആളാണ് ഷാഫി. എപ്പോഴാണ് അത് ഷാഫിക്ക് ജോലി അറിഞ്ഞുകൂടെ, അത് വേറെ കാര്യം. പക്ഷെ ഞങ്ങൾ അങ്ങനെ വരുത്തി തീർക്കും. കാരണം രാവിലെ എണീച്ച് നേതാവ് പാദരാത്രിയാണെന്ന് പറയാൻ പറഞ്ഞാലും പറയുന്ന അണികളുള്ള പാർട്ടിയാണിത്. അതുകൊണ്ട് ഷാഫി പറമ്പിൽ ഞാൻ അഭിനന്ദിക്കുന്നത് ഞങ്ങളുടെ പാർട്ടിക്കെതിരാണ്. അതുകൊണ്ട് തന്നെയാണ് അവരങ്ങനെ പറഞ്ഞത്. ഇനി ബാക്ക് ടു ഫേസ്ബുക്ക് പോസ്റ്റ്. ഞാൻ എവിടെയും ആ പോസ്റ്റിൽ ശൈലജ ടീച്ചറെ കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ട് എല്ലാ ശൈലജ ടീച്ചറെയും എനിക്ക് വ്യക്തിപരമായി ഇഷ്ടമാണ്. ബാലൻസിങ് അച്ചട. ഷാഫിയുടെ പോസ്റ്റ് ഇട്ടതിനാണ് ഈ സ്ത്രീ എൻ്റെ പോസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് സൈബർ ബുള്ളിങ്ങിന് ആഹ്വാനം ചെയ്തത്. ആ സ്ത്രീയുടെ പേരാണ് ശശികല റഹീം എന്ന് പറയുന്നത്. ഇടത് പുരോഗമനവാദിയാണ് ശശികല റഹീം. പക്ഷേ ഈ ഇടത് പുരോഗമനവാദം എന്ന് പറയുന്ന ഈ സാധനം കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗ് സ്ത്രീകൾക്ക് ഒരു നിർദ്ദേശം കൊടുത്തു. സ്ത്രീകളെല്ലാം ഷാഫി പറമ്പിൻ്റെ അനുമോദന ചടങ്ങിന് വരുന്നുണ്ടെന്ന് ഞങ്ങൾ കേട്ടു. സ്ത്രീകൾ വരുന്നേക്കെ കൊള്ളാം, അവിടെ കിടന്ന് തുള്ളുകയെ ചാടി മറിയുന്നേ കണ്ട, നിങ്ങൾ ഒരു വടം കെട്ടി അപ്പുറത്ത് നിർത്തിയിരിക്കും. വരിക, നിൽക്കുക, കാണുക. ഷാഫിക്ക എന്ന് പോലും വിളിച്ചു പോകരുത്, കാണുക, നേരെ പോവുക. പോരാത്തതിന് അവിടെ നിന്ന് തുള്ളുകയോ ഡാൻസിന് സ്റ്റെപ്പ് വെച്ചെന്നോ ഞമ്മൾ അറിഞ്ഞു കഴിഞ്ഞോ എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ടു. അവർക്ക് നേരെയൊന്നും ഇവർക്ക് യാതൊരു പ്രശ്നവുമില്ല. അവിടെയാണ് യഥാർത്ഥത്തിൽ ഫെമിനിസം കാണിക്കേണ്ടത്. പക്ഷേ ഇവിടെ ഫെമിനിസം കാണിച്ചുകൊണ്ടിരിക്കുന്നത് ജാബി പറമ്പിനെ അനുമോദിച്ചു എന്ന് പറഞ്ഞാൽ അതാണ് ഈ ശശികല റഹീം എന്ന് പറയുന്ന ഇടത് ഇസ്ലാമിക പുരോഗമനവാദി എന്ന്. ഇസ്ലാമിക പുരോഗമനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണല്ലോ. അതായിരിക്കും ചിലപ്പോൾ ശശികല ഉദ്ദേശിച്ചത്, ചിലപ്പോൾ സൂചിച്ചിട്ട് അത് മനസ്സിലാവുന്നതുകൊണ്ടായിരിക്കും. എന്തായാലും അവരുടെ ഈ പോസ്റ്റ് കാരണം പല പ്രൊഫൈലുകളിൽ നിന്നും എനിക്ക് ഇത്തരത്തിലുള്ള കമൻസ് വരുന്നുണ്ട്. പിന്നെ ഈ സ്ത്രീ പറയുന്നത് ഞാൻ പഴയ കേസ് കാര്യമെന്ന്, അതിൻ്റെ തെളിവുകൾ വല്ലതുമുണ്ടെങ്കിൽ എന്നെയും കൂടി ഒന്ന് കാണിക്കണേ. ഞാൻ ഇന്നേ വരെ ഒരു സംഘടനയുടെയും ഭാഗമായിട്ടില്ല, ഒരു വിദ്യാർത്ഥി സംഘടനയും പ്രവർത്തിച്ചിട്ടുമില്ല. പിന്നെ അവർ എന്തിനീ കല്ല് വെച്ച നുണകൾ പറയണം? അതങ്ങനെയാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെയാണ് കല്ല് വെച്ച നുണകൾ അവർ പലതും പറയും. അങ്ങനെ പലതും പറഞ്ഞ് അവരിങ്ങനെ ക്രെഡിബിലിറ്റി നശിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അത് അവരുടെ ജീനിലുള്ള ഒരു സാധനമാണ്. അഭിപ്രായ സ്വാതന്ത്ര്യം, വ്യക്തി സ്വാതന്ത്ര്യം ഒന്നും നിങ്ങളുടെ ഒരു ഡിക്ഷണറിയിലില്ലേ? ഇല്ല. അയ്യോ, അത് ഇതുവരെ മനസ്സിലായിട്ടില്ലേ? ഈ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട്. അതായത് ഞാൻ പറയുന്നത് എന്താണോ അത് നിങ്ങൾ പറഞ്ഞോളാം, അതാണ് നിങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യം. പിന്നെ വ്യക്തി സ്വാതന്ത്ര്യം അതും ഉണ്ട്. നമ്മുടെ പാർട്ടി നേതാവുണ്ടല്ലോ, ആ നേതാവിൻ്റെ വ്യക്തിത്വത്തെ ഹനിക്കാത്ത എന്ത് വ്യക്തി സ്വാതന്ത്ര്യവും നിങ്ങൾക്കാവാം. അതാണ് ഇവിടെയുള്ള നിങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അല്ലാതെ കണക്കുണെന്നൊന്നും പറയരുത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംഭവിക്കും, 51 വെട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അടുത്തത്, അപ്പോൾ ഇതല്ലേ ഫാസിസം? ഓ, അത് പൊളിച്ച് സത്യം എൻ്റെ സൂചിച്ച് രോമാഞ്ചം. ഇതല്ലേ ഫാസിസം? മനസ്സിലാവുന്നുണ്ടല്ലോ. അതാണ്, ദാറ്റ് ഈസ് ദ പോയിന്റ്. പിന്നെ ഞാൻ ഷാഫിയുടെ പടമാണ് ഇട്ടത്, മോദിയുടേതല്ല. ആ, വീണ്ടും ബാലൻസിങ്. അങ്ങനെ ആയിരുന്നാൽ നിങ്ങൾ ഈ പറയുന്നതൊക്കെ വലിയ കാര്യമുണ്ട് എന്ന് പറയാം എന്നുള്ളതും ഒരു ബാലൻസിങ് ആണ്. പിന്നെ മോദി ആർക്കും തെറി പറയാമല്ലോ. നമ്മുടെ AYSFO അങ്ങനെ ഏതോ ഒരു സംഘടനയുണ്ട്, ആ സംഘടനയുള്ള ഏതോ ഒരു പെണ്ണിനെ SFI-ക്കാരെല്ലാം കൂടെ എടുത്ത് നടു പൊളക്കനെ അടിച്ചു റൊട്ടിയാക്കി. അങ്ങനെ റൊട്ടിയാക്കിയപ്പോഴും SFI-ക്ക് ഉതകിയ ഒരു വാക്ക് ആ ചേച്ചി പറഞ്ഞിട്ടില്ല. ആ ചേച്ചി പറഞ്ഞത് RSS-കാരെ പോലെ ആവലേടാ എന്നാണ്. അതായത് SFI-ക്ക് ഒരു കുഴപ്പമില്ല, RSS-കാരെ പോലെ. സോറി, ഞാൻ SFI-ക്ക് ഒരു കുഴപ്പമില്ല. SFI-യുടെ കയ്യിൽ നിന്നാണ് കുനിച്ചീർത്ത് ഇടി കിട്ടിയത്. അപ്പോൾ SFI എന്ന് പറഞ്ഞ സംഘടന അടിപൊളി, ഒരു രക്ഷയില്ല, RSS-കാരെ പോലെ ആകട്ടടാ എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് ചേച്ചിയുടെ ഈ ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വെട്ടുക്കളി കൂട്ടങ്ങൾ ഇങ്ങനെ വീണ്ടും അപവാദങ്ങൾ പറഞ്ഞ് നടന്നോളൂ എന്നുള്ളതാണ്. ഈ ശശികല റഹീം ഇട്ടിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് ഒക്കെ ഇതാണ്, ശശികല റഹീം ഇട്ടിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റ്. പിന്നെ അടുത്തതായിട്ട് രമേശ് കൊച്ചിൻ എന്ന് പറയുന്ന ഒരാൾ ഇട്ടിരിക്കുന്ന ഒരു കമന്റാണ്, വളഞ്ഞിട്ട് ആക്രമിച്ച സമയത്ത് നമ്മളൊക്കെ കൊടുത്ത ഐക്യദാർഢ്യത്തിൻ്റെ ഉള്ള നന്ദി പ്രകാശിപ്പിച്ചതാണ് ഉളുപ്പില്ലാത്ത ശാപം എന്നാണ് അദ്ദേഹം പറഞ്ഞു. ഞാൻ പറയുന്നതല്ല, ചേച്ചി തന്നെ ഷെയർ ചെയ്തിരിക്കുകയാണ് ഫേസ്ബുക്കിൽ. ആ പോസ്റ്റാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി ചേച്ചിയെ അപമാനിച്ചു. അതായത് സൂര്യ സുജി എന്ന് പറയുന്ന ഈ വ്യക്തിത്വത്തെ, ഈ മഹനീയ മാനനീയ വ്യക്തിത്വത്തെ, ബഹുമാന്യയായ സൂര്യ സുജി ചേച്ചിയെ അപമാനിച്ചു എന്ന് പറഞ്ഞ് രംഗത്തെത്തിയ ആരെയും ഇപ്പം കണ്ടില്ല. പ്രത്യേകിച്ച് നമ്മൾ ദീപാനിശാന്ത് ചിരിച്ചത് അപ്പടി പോട് എന്ന് വേണം നമ്മൾ പറയാൻ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എനിക്കൊരു ഐഡിയ തോന്നിയത്, നമ്മുടെ ദീപാനിഷാൻ ടീച്ചർ എന്തായിരിക്കും സുരേഷ് ഗോപി ഈ ചേച്ചിയെ ഇങ്ങനെ മാറി നിൽക്കൂ എന്ന് പറഞ്ഞ സമയത്ത്. അതായത് ആ സമയത്ത് പറയാനുള്ള സാഹചര്യം നമുക്കറിയാം, ഒരു രക്ഷയില്ല. സുരേഷ് ഗോപിക്ക് പറയാനുള്ള എന്താണെന്ന് പോലും കേൾക്കുന്നില്ല. കലബല എന്ന് പറഞ്ഞ് അലച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് സുരേഷ് ഗോപി പറഞ്ഞു, മാറി നിൽക്കില്ലെങ്കിൽ ഞാൻ തിരിച്ചു പോകും എന്ന് പറഞ്ഞു. ആ സമയത്ത് നമ്മുടെ ദീപാനിഷാൻ ടീച്ചർ എന്താണ് ഇട്ടത് എന്നറിയാനുള്ള ഒരു ആഗ്രഹം നമുക്കില്ലേ? ആ ഫേസ്ബുക്ക് പോസ്റ്റ് നമ്മൾ കുത്തിപ്പൊക്കി. അന്ന് ദീപാനിഷാൻ ടീച്ചർ ഇട്ട ആ കടുകഠോരമായിട്ടുള്ള വാക്കുകൾ നമുക്കൊന്ന് ശ്രവിക്കാം. അന്ന് ദീപാനിഷാന്ത് ചേച്ചി ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് ആണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ആസ്ക് ഹർ ടു മൂവ് ബാക്ക്.
കടുകട്ടിയായിട്ടുള്ള ഇംഗ്ലീഷിലാണ് ദീപറ്റ ചെയ്ത് തുടങ്ങുന്നത്. എന്ന കലിപ്പൻ പ്രകടനം കണ്ടപ്പോൾ ഇവളൊന്ന് പോയി തന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് സ്വൈര്യം പോലെ ബൈറ്റ് എടുക്കാമായിരുന്നു എന്ന മട്ടിൽ ഈച്ചക്കൂട്ടം പോലെ പിന്നെയും വട്ടം കൂടി നിന്ന ആ മനുഷ്യർ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിയ ആ ഭരച്ചന്റെ പ്രയോഗം കേട്ട് ഒന്നിച്ച് ആ മൈക്കുകൾ പിൻവാങ്ങിയിരുന്നു എങ്കിൽ അത് എത്ര ഗംഭീരമായ ഒരു രംഗമായേനെ എന്ന് വേണമെങ്കിൽ ജനം ടി വിയുടെ മൈക്ക് മാത്രം അവിടെ നിന്നോട്ടെ, അത് അതിലും ഗംഭീരമാകും. തിയേറ്ററിൽ പോയി എത്ര കസേര നിരന്ന് കിടന്നാലും ഇരിക്കാത്ത തറയിലിരുന്ന് അതിൻവേട്ടർ കോമേലാണ് സിനിമ കണ്ട് പുറത്തിറങ്ങിയ ഡൗൺ ടു എർത്ത് നെന്മ മരത്തിന്റെ കൈ താങ്ങാൻ സ്വന്തം തോള് വിട്ടുകൊടുത്ത മാധ്യമ പ്രവർത്തകനെ കണ്ടപ്പോൾ സഹാനുഭൂതി തോന്നി. നാളെ ആരെങ്കിലും തല്ലി വന്നിട്ട് അതിന് കേസാകുമ്പോൾ ദേ ഇങ്ങനെ തല്ലിയാൽ വല്ല കുഴപ്പവുമുണ്ടോ എന്ന് ചോദിച്ച് മോന്തക്കിട്ടൊന്ന് കൊടുത്താലും ഇളിഞ്ഞ ചിരിയോടെ ഇല്ലെന്ന് പറയുന്ന നിഷ്ക്രിയത്വത്തിന് കൈയടിക്കണം എന്നാണ് നമ്മുടെ ദീപ ടീച്ചർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിഷുക്കാലത്ത് വണ്ടിയിലിരുന്ന് പാദം പുറത്തേക്കിട്ട് കൊടുക്കുന്ന വരുംകാല അഗ്നിവർണന്റെ കാൽ നീട്ടവും കൈനീട്ടവും വാങ്ങാൻ കാത്തുകെട്ടി കിടക്കുന്ന ഗതികെട്ട കുറെ മനുഷ്യർ ആ പാദത്തിൽ തൊട്ട് നമസ്കരിക്കാനുള്ളത്തോളം കാലം വരും ജന്മത്തിൽ ബ്രാഹ്മണനാകാനും തന്ത്രിക്ക് പിറകാനും മാറിക്കുതിക്കുന്ന ടിയാന്റെ ജൈത്രയാത്ര തുടരും. ഗംഗയായും നാഗവല്ലിയായും ആടി ആടി തിമർക്കും ആ കാഴ്ച കണ്ട് രസിക്കുക അത്ര തന്നെ. നാളെയാണ് 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 എന്ന് പറഞ്ഞാണ് നമ്മുടെ ദീപ ടീച്ചർ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഓ എത്ര വിപ്ലവാത്മകം, എത്ര പുരോഗമനാത്മകം! ഓ എനിക്കാണെങ്കിൽ ഈ രോമാഞ്ചം വന്നിട്ടിരിക്കാൻ വയ്യ. പിന്നെ നമ്മുടെ സൂര്യ സുജിയെ സപ്പോർട്ട് ചെയ്ത ഒരു മനുഷ്യനാണ് നമ്മുടെ സുനിൽ പി നൊണയിടം അണ്ണൻ എന്ന് പറയുന്നത്. നമുക്കറിയാം ആ ജാതി ഈ ജാതിയോട് ചെയ്തത് മറക്കൽ, ഈ ജാതി ആ ജാതിയോട് ചെയ്തത് മറക്കൽ എന്ന് പറയുന്ന അണ്ണൻ ഉണ്ടല്ലോ. അണ്ണൻ സൂര്യ സുജി അപ്പം സപ്പോർട്ട് ചെയ്തു, പക്ഷെ അണ്ണൻ ഇപ്പം സൂര്യ സുജിയെ സപ്പോർട്ട് ചെയ്യാൻ കാണുന്നില്ല. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ താലിബാനൊക്കെ അഫ്ഗാനിസ്ഥാനിലെ അധികാരത്തിൽ കയറിയപ്പോൾ അന്ന അണ്ണൻ എന്തോ വിമർശിച്ചൊരു പോസ്റ്റിട്ടിരുന്നു. അങ്ങനെ വിമർശിച്ച് പോസ്റ്റിട്ടപ്പോൾ അണ്ണൻ ഈ കേരളത്തിൽ നിന്ന് ഒരു വധഭീഷണി വന്നിരുന്നു. ആ വധഭീഷണി അണ്ണന് വന്നത് ആരും അറിഞ്ഞില്ല, വലിയ മാധ്യമങ്ങളൊന്നും അത് റിപ്പോർട്ട് ചെയ്തില്ല. അത് കൂ മാത്രം എടുത്ത് റിപ്പോർട്ട് ചെയ്യുന്നത് കണ്ടു. അങ്ങനെയാണ് ഞാൻ പോലും അറിയുന്നത്, ഓ ഇങ്ങേക്ക് വധഭീഷണിയൊക്കെ വന്നല്ലേ എന്ന്. ഒരു മൊണ്ണകളും അണ്ണൻ ഒന്ന് സപ്പോർട്ട് കൊടുക്കാനായിട്ട് തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. അണ്ണന് സപ്പോർട്ട് കൊടുത്തില്ല എന്ന് മാത്രമല്ല അണ്ണൻ ഒരു രണ്ട് വാക്ക് ആശ്വസിപ്പിക്കാനെങ്കിലും വരണ്ടേ? അങ്ങനെ ആരും തിരിഞ്ഞു വന്നതുമില്ല. അണ്ണൻ സാധാരണ നമ്മളൊക്കെ ചന്ദ്രനിലോട്ടാണ് കയറ്റി വിടുന്നത്. അന്ന് ചന്ദ്രനും കിടന്ന് ചൊവ്വയും കിടന്ന് ജൂപ്പിറ്റർ നെപ്റ്റ്യൂൺ ഗാലക്സി അങ്ങ് പോണയാണ് നമ്മൾ കാണാൻ സാധിച്ചത്. ഇനിയിപ്പോൾ അതുപോലെ അണ്ണന് പോകാനുള്ള ഉയിരില്ലാത്തത് കൊണ്ടായിരിക്കും അണ്ണൻ ഇത്തവണ സൂര്യ സുജിയെ സപ്പോർട്ട് ചെയ്യാത്തത് എന്ന ന്യായമായ ആ ഒരു കാര്യം ഞാൻ സംശയിക്കുന്നു എന്നുള്ളതാണ് വേറൊരു കാര്യം. എന്തായാലും സൂര്യ സുജി ചേച്ചിക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ചേച്ചി ആ നരേന്ദ്രമോദിയെ ആണ് സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ ഇവർ തെറി പറയുന്നത് ഞാൻ കേട്ടുകൊണ്ട് നിന്നേ എന്ന് പറഞ്ഞ ചേച്ചിയുടെ ആ നിലപാട് അതാണ് യഥാർത്ഥ നിലപാട്. ഈ നിലപാടും കൊണ്ട് ചേച്ചി ഇവിടെ ഒന്ന് നിന്നാൽ പോരാ, ചേച്ചി കുറഞ്ഞത് ബിഗ് ബോസിലെങ്കിലും പോകണം എന്നാഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.